السلام عليكم، نمسكارا دوستو. زبير بابون، شهاب جوتورين كودة، نادن غونديري كي، مالبورام، واندور كوريان سودشي، أكسيلين بيت ماريتشو يننا، وارتا، نينغال باليرين كتيرن داو. يندانى وارتي ودا نيجستدي. البخارا يندور سالتة بيجتة، يندلا جاتري، ورا أكسيلين سامبويتشو، ولا ري وشما، إننا لله وإنا إليه راجعون. عبد العزيز يندو برنو ريكا، نكانا منو. كانا مند، أولي سلامك بارنجو، أولي كتيكو كا بليكو كا شيء دو، سلامك بارنيتة، فيديو كول، أولي كتي مونكو كا سلامك بارنجو، أنغنا، وبرة غند سلام بارنة، وبرة ياتر فوي، فوي ديني شهيشم، منيلو بسيطة، واندي رود كروس شيء يندي لارك، واندي أكسيدنت هاي، أولي بدتة، أولي لوكالند واندي ل، أكسيدنت هاي، نامل نادندو بوكمبو. accident ആയ വാർത്ത കേട്ട് മുന്നിലേക്ക് പോയി ഒരു ഏകദേശം ഒരു 10 കിലോമീറ്റർ 13 കിലോമീറ്റർ നടന്നിട്ട് പോലീസ് വണ്ടി വന്നു സിഐഡി പോലീസ് ഒക്കെ വന്നു അവർ എന്നോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അവിടെ ഇങ്ങനെ ഒരാൾ മൗത്ത് ആയിട്ടുണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് ഇങ്ങനെ എന്നെ കണ്ട് സലാം പറഞ്ഞു പോയ ആളാണ് രണ്ട് അവരുടെ കൂടെ ആളുണ്ടായിരുന്നു രണ്ട് പേരുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ആളുകൾ ഇങ്ങനെ വഴിയിൽ സലാം പറയാനൊക്കെ വരലുണ്ട് അല്ലാതെ നമ്മളെ കൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആക്സിഡന്റ് ആയതെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നാട്ടിൽ നിന്നൊക്കെ കോളുകൾ വരെ എന്തെങ്കിലും സംഭവിച്ചിരിക്കണോ അങ്ങനെ സംഭവിച്ചിട്ടുള്ള ആളുകൾ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്സിഡന്റ് ആയി സംഭവിച്ചിരിക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ മൂപ്പര് സലാം പറഞ്ഞ് പോയി മുന്നിൽ നിന്ന് റോഡ് ക്രോസ് ചെയ്യുക എക്സിറ്റിന്റെ അവിടെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ സംഭവിച്ചതാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ഇത് കഴിഞ്ഞ് പോലീസ് വന്നു ഒരു കാര്യങ്ങളൊക്കെ ഇതാക്കി അവര് രാത്രി നടക്കുന്നത് മാക്സിമം ഒഴിവാക്കണം പകല് നടക്കാൻ പറഞ്ഞിട്ട് പേപ്പറും കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ പകല് നടക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഇപ്പൊ ഞാൻ എനിക്ക് പിന്നെ മാനസികമായിട്ട് ഇത് കേട്ട് ഭയങ്കര വിഷമമായി അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ കുടുംബത്തിന് സമാധാനം കൊടുക്കട്ടെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ നമ്മളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിട്ട് നമ്മളെ കണ്ടു നമ്മളെ അടുത്ത് വന്നു മുസാഫാത്ത് ചെയ്തു ഭയങ്കര വിഷമം അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അള്ളാഹു സുബ്ഹാനഹു വതആല പ്രാർത്ഥനയിൽ എല്ലാവരും ഉൾപ്പെടുത്തുക എല്ലാവരും മയ്യത്ത് നമസ്കരിക്കണം അബ്ദുൽ അസീസ് എന്നാണ് അവരുടെ പേര് ഇൻഷാ അല്ലാഹ് കാക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം എന്റെ നാട്ടുകാരനാണ് എന്റെ അയൽവാസിയാണ് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും ദീനി പ്രബോധന രംഗത്ത് അല്ലെങ്കിൽ ദീനി രംഗത്ത് തെളിഞ്ഞു നിൽക്കുന്ന നല്ലൊരു വ്യക്തിത്വത്തെയാണ് ഞങ്ങൾക്ക് നാട്ടുകാരായ ഞങ്ങൾക്ക് എല്ലാവർക്കും നഷ്ടമായത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അദ്ദേഹത്തിന്റെ ആ ഒരു വിടവാങ്ങൽ താങ്ങാൻ കഴിയാത്തതാണ് അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളായ ഞങ്ങൾക്കും നാട്ടുകാർക്കൊക്കെ അബ്ദുൽ അസീസ് എന്ന ഞങ്ങളുടെ അസിക്കയുടെ മരണം വളരെ വേദനിപ്പിക്കുന്നതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല നാടിന് നികത്താൻ പറ്റാത്ത ഒരു സങ്കടം തന്നെയാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ കൂരാട് അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചിരിക്കുകയാണ് സങ്കടപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ തെറ്റായ വാർത്ത നൽകി ആ കുടുംബത്തെ നിങ്ങൾ ഏറെ വേദനിപ്പിക്കരുത് ഷിഹാബ് ചോറ്റൂരിനോട് നിങ്ങൾക്ക് പലർക്കും പല ദേഷ്യങ്ങളുണ്ടാവാം അദ്ദേഹം നിങ്ങൾ ആരൊന്നും ചെയ്തിട്ടൊന്നുമില്ലല്ലോ അദ്ദേഹം ഒരു യാത്രക്ക് പോകുന്നു ആ യാത്രയിൽ അദ്ദേഹത്തെ പല ആൾക്കാരും കാണാൻ ആഗ്രഹിക്കുന്നു കാണുന്നു അദ്ദേഹത്തിന് ഭക്ഷണം നൽകുന്നു അദ്ദേഹം വാങ്ങിക്കഴിക്കുന്നു ഇഷ്ടമുള്ളത് കഴിക്കുന്നു ഇഷ്ടമില്ലാത്തത് വേണ്ടെന്ന് പറയുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ യാത്ര അദ്ദേഹം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അദ്ദേഹം സൗദി അറേബ്യയിലെത്തി എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങളുടെ നാട്ടുകാരനായ ഞങ്ങളുടെ സുഹൃത്തിനെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെ നിങ്ങൾ ആവശ്യമില്ലാതെ വേട്ടയാടരുത് കാരണം ഷിഹാബ് ചോറ്റൂര് എന്ന ആ വലിയ മനുഷ്യന് അദ്ദേഹം മദീനെ ലക്ഷ്യംവെച്ച് യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം അദ്ദേഹം മക്കയിലേക്ക് വരും ഹജ്ജ് ചെയ്യണമെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വല്ലാത്ത ആഗ്രഹമാണ് നടന്നുകൊണ്ട് പോയി മദീനെ സന്ദർശിച്ചതിന് ശേഷം മക്കയിൽ വന്ന് ഹജ്ജ് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹമാണ് അത് നിറവേറാൻ വേണ്ടി അദ്ദേഹം യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആ യാത്രക്കിടയിൽ പലതും സംഭവിക്കും പല അനുഭവങ്ങളും പല സങ്കടങ്ങളും സന്തോഷം നൽകുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാവും അതൊക്കെ ഒരു യാത്ര ചെയ്യുമ്പോൾ അത് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് മനസ്സിന് ഏറെ സന്തോഷിക്കുന്ന കാര്യങ്ങളും വളരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിലൊന്ന് വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന് ഇന്നുണ്ടായത് ഇന്നലെ രാത്രി 10 മണി 11 മണി വരെയൊക്കെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമായി സംസാരിക്കുകയും വാട്സപ്പിലേക്ക് ഞാൻ ഷിഹാബ് ചോറ്റൂരിനെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫോട്ടോസൊക്കെ ഒപ്പം നിന്നുള്ള ഫോട്ടോസും ചായ കുടിക്കുന്ന ഫോട്ടോ വെള്ളം കുടിക്കുന്ന ഫോട്ടോസൊക്കെ അദ്ദേഹം നാട്ടിലെ ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ആ ഫോട്ടോസാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്
ഇന്ന് സോഷ്യൽ മീഡിയയിൽ പല ന്യൂസ് ചാനലുകളും കാണാനിടയായി. ഷിഹാബേ, നീ ഒരാളെ കൊന്നില്ലടാ, നിന്റെ ഇപ്പൊ യാത്ര ചെയ്തുകൊണ്ട് നീ ഒരാളെ കൊന്നില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യമില്ലാതെ വേട്ടയാടുന്നു. ഷിഹാബ് ചോറ്റൂർ നടന്ന് എത്രയോ കിലോമീറ്റർ നടന്നതിന് ശേഷമാണ് ഈ ആക്സിഡന്റ് ഉണ്ടാവുന്നത്. അദ്ദേഹം ഷിഹാബ് ചോറ്റൂരിനെ കണ്ടതിന് ശേഷം ഒരുപാട് ആൾക്കാരായിട്ട് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആ കൂട്ടത്തിൽ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കെ ബാക്കിൽ നിന്നൊരു വാഹനം വന്ന് തട്ടി എന്നതാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. വേറെ റിപ്പോർട്ടുണ്ട്, റോഡ് ക്രോസ് ചെയ്യുന്നതിനിടെ വാഹനം വന്ന് ഇടിച്ചു എന്ന വാർത്തയുമുണ്ട്. ഇവിടെ നമുക്ക് കിട്ടിയ റിപ്പോർട്ട് അദ്ദേഹം ഫോൺ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വാഹനം വന്ന് ഇടിച്ചു എന്നതാണ്. ഇതിൽ ഏതാണ് സത്യം, അതല്ല റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് വാഹനം വന്ന് ഇടിച്ചതാണോ എന്നുള്ളത് വ്യക്തമായി കണ്ട ആരും ഇതുവരെ ഞങ്ങളുടെ നാട്ടിലേക്ക് കൂരാട് ഭാഗത്തിലേക്ക് ഇവരെ ബന്ധുക്കളായിട്ടോ ഇവരുടെ റിലേറ്റീവ് ആയിട്ടോ ആരായിട്ടും സംസാരിച്ചിട്ടില്ല. ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി വന്നതിന് ശേഷമാണ്, വൈകുന്നേരം 6 മണിക്ക് ശേഷം. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇതുവരെ കിട്ടിയ റിപ്പോർട്ട് വ്യക്തമായ ഒരു ദൃക്സാക്ഷി, അതായത് ഈ ആക്സിഡന്റ് നടക്കുന്ന സമയത്തുള്ള ഒരു ദൃക്സാക്ഷിയെ നമുക്ക് ഇവരുമായി സംബന്ധിച്ചിട്ടില്ല, അതായത് ഇവരുമായി ആ ഒരു സംഭവിച്ചത് എന്താണ് എന്നുള്ളത് പങ്കുവച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ ഇന്ന് വരെ കിട്ടിയ റിപ്പോർട്ട്. ഇനി നാളെ എന്തെങ്കിലും പുതിയ റിപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ അത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കും. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരും തന്നെ എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും പറ്റുന്നവരൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ഇതിൻ്റെ സത്യം ജനങ്ങളിലേക്കൊന്ന് എത്തിക്കുക. കാരണം അനാവശ്യമായിട്ടുള്ള അസഭ്യ വർഷങ്ങൾ ഒഴിവാക്കി ഒരു കുടുംബത്തിലെ ഗൃഹനാഥനെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ആ കുടുംബത്തിലെ അവർക്ക് അച്ഛൻ നഷ്ടപ്പെട്ടു, ഭാര്യയ്ക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ടു, അമ്മയ്ക്ക് മോനെ നഷ്ടപ്പെട്ടു, സഹോദരങ്ങൾക്ക് അനിയനെ നഷ്ടപ്പെട്ടു, സഹോദരിമാർക്ക് ആങ്ങളെ നഷ്ടപ്പെട്ടു. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കയറിക്കൊണ്ട് ആ കുടുംബത്തെ ഏറെ വേദനിപ്പിക്കരുത്.